ക്ലാസ് ൊന്ന് നിങ്ങൾ വിഷാദത്തിൻ്റെ പിടിയിലാണ് നിങ്ങൾ വിഷാദത്തിൻ്റെ പിടിയിലാണ് നിശബ്ദ കൊലയാളി എന്ന പേരിലാണ് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം അറിയപ്പെടുന്നത് കേരളത്തിൽ ഒരു ദിവസം മുപ്പത്തിയെട്ട് പേര് ആത്മഹത്യ ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം വിഷാദ രോഗം ഉള്ളവരാണ് കനത്ത നഷ്ടങ്ങളും മാനഹാനിയും വരുത്തുന്ന മാനസികാഘാതം ഉറ്റവരുടെ മരണം പ്രേമനൈരാശ്യം കടുത്ത നിരാശ പരാജയം പൈതൃകം നിരന്തര നിഷേധ ചിന്ത മുതലായ കാരണങ്ങൾ വിഷാദം സൃഷ്ടിക്കുന്നു ദുഃഖം ഉറക്കമില്ലായ്മ ഭാവി ഉഴഞ്ഞതാണെന്ന തോന്നൽ നിസ്സഹായതാബോധം ആത്മനിന്ദ വിശപ്പില്ലായ്മ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നൽ മുതലായവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ കുറേ തിയറി പഠിക്കുന്നതിനേക്കാൾ പഠിക്കുന്നതിനേക്കാളുപരി കുറച്ചതിൽ പ്രാക്ടിക്കൽ കിട്ടണം തിയറിയുടെ കൂടെ പ്രാക്ടിക്കലും വേണമല്ലോ ആയതുകൊണ്ട് നമ്മൾ വിഷാദത്തിൻ്റെ പിടിയിലാണോ എന്ന് പരിശോധിക്കുവാനും അതോടൊപ്പം കൗൺസിലിങ്ങിനായി നമ്മൾ അടുത്തെത്തുന്ന ആളുകൾക്ക് വിഷാദമുണ്ടോ എന്ന് അറിയുവാനുമുള്ള ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇതിന് ബെക്ക് ഡിപ്രഷൻ ഇൻവെൻറ്ററി എന്ന പേരിൽ ലഭ്യമാണ് ഇത് രോഗമില്ലാത്തവർക്ക് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നതിനും ഉപകരിക്കുന്നതാണ് എന്ന് ഉണർത്തുന്നു ഈ ടെസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ ഇരുപത്തിയൊന്ന് ചോദ്യങ്ങളിലായി അറു എൺപത്തി നാല് പ്രസ്താവനകളുണ്ട് അപ്പം ഓരോ നമ്പറിലുമുള്ള എ ബി സി ഡി എന്ന നാല് പ്രസ്താവനകളിൽ നിന്ന് നിങ്ങളെ സംബന്ധിച്ച ഏറ്റവും ശരിയായ പ്രസ്താവനക്ക് നേരെ ശരിമാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ അവ ഓരോന്നായിട്ട് വായിക്കാം നാല് പ്രസ്താവനകളുണ്ടാവും അത് എ ബി സി ഡി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒന്ന് ഞാൻ ദുഃഖിതനല്ല ബി എനിക്ക് ദുഃഖം തോന്നുന്നു സി എനിക്കെപ്പോഴും ദുഃഖമാണ് ദുഃഖത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ എനിക്ക് കഴിയുന്നില്ല ഡി ഞാൻ കടുത്ത ദുഃഖത്തിലാണ് ദുഃഖം താങ്ങാൻ എനിക്ക് കഴിയുന്നില്ല ഇതിലേതിനെങ്കിലും ഒന്ന് നമ്മൾ ടിക്ക് ചെയ്തു രണ്ട് എ ഭാവിയെ നിത്സാഹപ്പെടുത്തുന്ന ഒന്നും തന്നെയില്ല ബി ഭാവിയെക്കുറിച്ച് നിരാശ തോന്നുന്നു സി ഭാവിയിൽ എനിക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല ഡി എൻ്റെ ഭാവി പ്രതീക്ഷയേറ്റതാണ് കാര്യങ്ങൾ മെച്ചപ്പെടുകയില്ലെന്ന് എനിക്ക് തോന്നുന്നു എ ബി സി ഡി ഉണ്ട് ഇവിടെ ഇതിലേതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്യണം മൂന്ന് എ ഞാൻ ഒരു പരാജയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബി ഒരു ശരാരി ഒരു ശരാശരിക്കാരനേക്കാൾ കൂടുതൽ ഞാൻ ഒരു പരാജയമാണ് സി എന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പരാജയങ്ങൾ ആണ് ഞാൻ കാണുന്നത് ഡി ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഒരു പരിപൂർണ്ണ പരാജയമാണ് നാല് എ മുമ്പത്തെ പോലെ ഇപ്പോഴും ഞാൻ സംതൃപ്തനാണ് ബി മുമ്പത്തെ പോലെ ഞാൻ സംതൃപ്തനല്ല സി ഒന്നിൽ നിന്നും എനിക്ക് യഥാർത്ഥ സംതൃപ്തി ലഭിക്കുന്നില്ല ഡി എനിക്ക് അസംതൃപ്തിയോ എല്ലാ കാര്യത്തിലും മുഷിപ്പോ തോന്നുന്നു അഞ്ച് എനിക്ക് പ്രത്യേക കുറ്റബോധമൊന്നുമില്ല ബി ചിലപ്പോഴൊക്കെ എനിക്ക് കുറ്റബോധം തോന്നുന്നു സി അധിക സമയത്തും എനിക്ക് കുറ്റബോധം തോന്നുന്നു ഡി എപ്പോഴും എനിക്ക് കുറ്റബോധം തോന്നുന്നു ആറ് എ ഞാൻ ശിക്ഷിക്കപ്പെടുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല ബി ഞാൻ ശിക്ഷിക്കപ്പെടുമെന്ന് സംശയം എനിക്കുണ്ട് സി ശിക്ഷ ഞാൻ പ്രതീക്ഷിക്കുന്നു ഡി ഞാൻ ശിക്ഷ ശിക്ഷിക്കപ്പെടുകയാണെന്നും എനിക്ക് തോന്നുന്നു ഏഴ് എ എന്നിൽ എനിക്ക് നിരാശയില്ല ബി എന്നിൽ എനിക്ക് നിരാശയുണ്ട് സി എന്നെ എനിക്ക് വെറുപ്പാണ് ഡി എന്നെ ഞാൻ വളരെ ഓർക്കുന്നു എട്ട് മറ്റാരെക്കാളും ഞാൻ മോശക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബി എൻ്റെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ഞാൻ ഉത്കണ്ഠകുലനാണ് സി എൻ്റെ കുറ്റങ്ങൾക്ക് എപ്പോഴും ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നു ഡി സംഭവിക്കുന്ന എല്ലാ മോശങ്ങൾക്കും ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നു ഒമ്പത് സ്വയം മരിക്കുന്നതിനെക്കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല ബി സ്വയം മരിക്കാൻ തോന്നാറുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുകയില്ല സി ഞാൻ സ്വയം മരിക്കാൻ ആഗ്രഹിക്കുന്നു ഡി സന്ദർഭം കിട്ടിയാൽ ഞാൻ സ്വയം മരിക്കും പത്ത് എ സാധാരണയിൽ കൂടുതൽ ഞാൻ കരയാറില്ല ബി മുമ്പത്തലും അധികം ഇപ്പോൾ ഞാൻ കരഞ്ഞു പോകുന്നു സി ഇപ്പോൾ ഇപ്പോൾ എപ്പോഴും ഞാൻ കരയുന്നു ഡി എനിക്ക് കരയാൻ കഴിയുമായിരുന്നു ഇപ്പോൾ ആഗ്രഹിച്ചാൽ പോലും എനിക്ക് കരയാൻ കഴിയുന്നില്ല പതിനൊന്ന് എ മുമ്പത്തെക്കാളും ഇപ്പോൾ ഞാൻ അസ്വസ്ഥനല്ല ബി മുമ്പത്തെക്കാളും ഞാൻ കുറച്ച് അസ്വസ്ഥനാണ് സി അധിക സമയത്തും ഞാൻ അസ്വസ്ഥനാണ് ഡി ഇപ്പോൾ ഞാൻ എപ്പോഴും അസ്വസ്ഥനാണ് പന്ത്രണ്ട് മറ്റുള്ളവരിൽ എനിക്ക് താൽപര്യക്കുറവില്ല ബി മുമ്പത്തെക്കാളും മറ്റുള്ളവരിൽ എനിക്കിപ്പോൾ താല്പര്യം കുറവ് കുറവാണ് സി മറ്റുള്ളവരിൽ താല്പര്യക്കുറവ് വളരെ കൂടുതലാണ് മറ്റുള്ളവരിൽ എനിക്ക് താല്പര്യം പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട് പതിമൂന്ന് തീരുമാനമെടുക്കാൻ മുമ്പത്തെപ്പോഴും മുമ്പത്തെ പോലെ ഇപ്പോഴും എനിക്ക് കഴിയുന്നു ബി ഞാൻ മുമ്പത്തേതിലും കൂടുതൽ തീരുമാനമെടുക്കാൻ തീരുമാനമെടുക്കൽ നീട്ടിവെക്കുന്നു സി തീരുമാനമെടുക്കാൻ മുമ്പത്തെക്കാളും എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എനിക്കിപ്പോൾ തീരെ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല പതിനാല് ഞാൻ മുമ്പത്തെക്കാളും കാണാൻ കൊള്ളാത്തവനാണെന്ന് തോന്നൽ എനിക്കില്ല കൂടുതൽ വയസ്സായെന്നോ സൗന്ദര്യം കുറഞ്ഞിരിക്കുന്നുവെന്നോ തോന്നി ഞാൻ വിഷമിക്കുന്നു സി എൻ്റെ സൗന്ദര്യം കുറക്കുന്ന സ്ഥിരമായ മാറ്റം എന്നിൽ വന്നിട്ടുണ്ട് ഡി എന്നെ ഇപ്പോൾ കാണാൻ കൊള്ളില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു പതിനഞ്ച് എ പഴയ പോലെ പ്രവർത്തിക്കാൻ ഇപ്പോൾ എനിക്ക് കഴിയുന്നു ബി പ്രവൃത്തി തുടങ്ങാൻ കൂടുതൽ ശ്രമിക്കേണ്ടി വരുന്നു സി എന്തു ചെയ്യാനും ഇപ്പോൾ കഠിന ശ്രമം ചെയ്യേണ്ടി വരുന്നു ഡി ഒരു പണി ചെയ്യാനും എനിക്കിപ്പോൾ മനസ്സ് വരുന്നില്ല എ പതിനാറ് പോലെ ഇപ്പോഴും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ട് ബി മുമ്പത്തെ പോലെ നന്നായി ഉറങ്ങാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല സി മുമ്പത്തേതിലും ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തെ ഇപ്പോൾ ഉണർന്നു പിന്നീട് ഉറങ്ങാൻ കഴിയുന്നില്ല ഡി ഞാൻ മുമ്പത്തേതിലും എത്രയോ മണിക്കൂറുകൾ നേരത്തെ ഉണരുന്നു പിന്നീട് ഉറങ്ങാൻ കഴിയുന്നില്ല പതിനേഴ് എ മുമ്പത്തെക്കാളും ഇപ്പോൾ എനിക്ക് ക്ഷീണം തോന്നാറില്ല ബി ഞാൻ മുമ്പത്തെക്കാളും എളുപ്പത്തിൽ ക്ഷീണിക്കുന്നു സി ഏറെക്കുറെ എന്ത് ചെയ്യാനും എനിക്ക് ക്ഷീണമാണ് ഡി ഞാൻ എന്ത് ചെയ്യാനും എനിക്ക് വളരെ ക്ഷീണം തോന്നുന്നു പതിനെട്ട് എ എനിക്ക് മുമ്പത്തെപ്പോലെ വിശപ്പ് ഇപ്പോഴുമുണ്ട് ബി എനിക്ക് പഴയത് പോലെ ഇപ്പോൾ വിശപ്പില്ല എനിക്കിപ്പോൾ വിശപ്പ് വളരെ കുറവാണ് ഡി എനിക്കിപ്പോൾ തീരെ വിശപ്പില്ല പത്തൊമ്പത് എനിക്കിപ്പോൾ തൂക്കം കുറഞ്ഞിട്ടില്ല ബി എനിക്ക് രണ്ടര കിലോ തൂക്കം കുറഞ്ഞിട്ടുണ്ട് സി എനിക്ക് അഞ്ചിലധികം കിലോ തൂക്കം കുറഞ്ഞിട്ടുണ്ട് ഡി എനിക്ക് ഏഴ് കിലോയിലധികം തൂക്കം കുറഞ്ഞിട്ടുണ്ട് ഇരുപത് ആരോഗ്യത്തെക്കുറിച്ച് സാധാരണയിൽ കവിഞ്ഞ് ഉൽക്കണ്ടായിരിക്കില്ല ബി മലബന്ധം വയറു പ്രശ്നം വേദന മുതലായ ശാരീരിക രോഗങ്ങളാൽ എനിക്ക് വിഷമമുണ്ട് സി ശാരീരിക രോഗ വിഷമത്താൽ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയാത്തതായി തോന്നുന്നു ഡി ശാരീരിക പ്രശ്ന വിഷമത്തിൽ വിഷമത്താൽ എനിക്ക് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയുന്നില്ല ഇരുപത്തിയൊന്ന് ലൈംഗികതയുടെ കാര്യത്തിൽ ഞാൻ പഴയതുപോലെ തന്നെയാണ് ബി മുമ്പത്തേതിലും എനിക്ക് സെക്സിൽ താല്പര്യം കുറഞ്ഞിരിക്കുന്നു സി എനിക്കിപ്പോൾ സെക്സിൽ വളരെ താല്പര്യം കുറഞ്ഞിട്ടുണ്ട് ഡി എനിക്കിപ്പോൾ സെക്സിൽ തീരെ താല്പര്യമില്ല ഇതിൻ്റെ സ്കോറിങ് എ ഉത്തരങ്ങൾക്ക് മാർക്കില്ല ബി ഉത്തരങ്ങൾക്ക് ഒരു മാർക്കും സി ഉത്തരങ്ങൾക്ക് രണ്ട് മാർക്കും ഡി ഉത്തരങ്ങൾക്ക് മൂന്ന് മാർക്കും കൊടുക്കുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കൂട്ടിയിടുക കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ മാർക്ക് പൂജ്യവും അഥവാ ഇരുപത്തൊന്നേ ഗുണിക്കണം പൂജ്യം എന്ന് പറഞ്ഞാൽ പൂജ്യം തന്നെയായിരിക്കും ഏറ്റവും കൂടിയ മാർക്ക് അറുപത്തി മൂന്ന് അഥവാ ഇരുപത്തൊന്നേ ഗുണിക്കണം മൂന്ന് അപ്പോൾ അറുപത്തി മൂന്ന് പറഞ്ഞു ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ മാർക്ക് എല്ലാവരും ഒക്കെ ഒന്ന് കൂട്ടിയിട്ടാണ് ചെയ്തിട്ട് ഓക്കെ എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ളത് കാര്യം ഇതൊക്കെ ആളുകളൊക്കെ ഒന്ന് ചെയ്യൂ അതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇനി വിഷാദ രോഗത്തിന് ഉള്ള ചികിത്സ വിഷാദ രോഗത്തിന് അലോപ്പതിയിൽ മരുന്നും ഷോക്കും കൊടുക്കാറുണ്ട് ഷോക്ക് ചികിത്സ പല യൂറോപ്യൻ രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഹോമിയോപ്പതിയിലും കോഗിനിറ്റീവ് തെറാപ്പിയും റിയാലിറ്റി തെറാപ്പിയും പ്രാണിക്ക് ഫലപ്രദമാണ് ടെൻഷൻ കുറയ്ക്കുകയും സത്യസന്ധമായ ജീവിതം നയിക്കുകയും റിലാക്സേഷൻ ധ്യാനം വ്യായാമം മുതലായവ പതിവാക്കുകയും ചെയ്താൽ ഒരു വലിയ പരിധിവരെ ഇതിന് ബ്ലൂ എന്നും പറയാറുണ്ട് ഓക്കെ ഇനി അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ ഓടുന്നത് അലോപ്പതി സെക്യാട്ടറിയിലാണ് അതേ സ്ഥാനത്ത് ഹോമിയോപ്പതി സെക്യാട്ടറി ഉണ്ട് യൂനാനി സെക്യാട്ടറി ഉണ്ട് ആയുർവേദ സെക്യാട്ടറി ഉണ്ട് ഇതിനെപ്പറ്റി നമ്മൾ ബോധവാനായിരിക്കണം ഡിപ്രഷൻ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് ജീവിതകാലം മുഴുവൻ ഒരു ഗുളിക തന്നെ വേണം എന്ന അഭിപ്രായത്തിലാണുള്ളത് ഡിപ്രഷൻ വന്നിരിക്കുന്ന ആളുകൾക്ക് തലച്ചോറിൽ സൊറോട്ടോണിൻ ഡോമിനി ന്യൂട്രീഷൻ തെറാപ്പി എന്ന നിലയ്ക്ക് സ്പൈറലിന വളരെ ഫലപ്രദമാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ ടെസ്റ്റ് എല്ലാവരും ചെയ്തു നോക്കുക അതിൻ്റെ റിസൾട്ട് മാർക്ക് കിട്ടിയാൽ എങ്ങനെയൊക്കെയാണ് വിലയിരുത്തേണ്ടത് എന്ന് ഞാൻ പിന്നീട് പറയാം ഓക്കെ മനഃശാസ്ത്രം ക്ലാസ് അൻപത്തൊന്ന് ഇവിടെ അവസാനിക്കുന്നു ക്ലാസ് നൽകിയത് അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സീറോ നയൻ ഫൈവ് സീറോ എയ്റ്റ് ഐ റിപ്പീറ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സീറോ നയൻ ഫൈവ് സീറോ എയ്റ്റ് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഓൾ ദ ബെസ്റ്റ്